നമസ്കാരം ഡി എം കെ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി മാറും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ എ ഐ ഡി എം കെയുടെ ഒ പി എസ് ഇ പി എസ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സമയം പ്രവർത്തകരെ ഒരുപോലെ അനുനയിപ്പിക്കത്തക്ക പ്രവർത്തകർ എ ഐ ഡി എം കെയിൽ ഇല്ല എന്നത് വാസ്തവം അതുകൊണ്ട് തന്നെ എ ഐ ഡി എം കെയുടെ പിളർപ്പിലേക്ക് സാധ്യതകൾ ഏറെയാണ് ഇത് മാത്രമല്ല ജനറൽ സെക്രട്ടറി സ്ഥാനം ഒ പനീർ സെൽവത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് ചെന്നൈയിൽ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒ പി എസ് പക്ഷം യോഗം ചേർന്നിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനം എടപ്പാടി കെ പളനിസ്വാമിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലും അനുയായികൾ യോഗം ചേർന്നിരുന്നു ഇതിനിടയിലാണ് ചെന്നൈയിലെ എ ഡി എം കെയുടെ ു മുന്നിൽ പാർട്ടി അനുകൂലികൾ പരസ്പരം പോർവിളികളുമായി എത്തിയത് പളനിസ്വാമിയെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കവുമായി എത്തിയ മുൻ മന്ത്രി ജി ജയകുമാറിനെ പനീർസൊൽവം അനുകൂലികൾ പാർട്ടി ഓഫീസിനു മുമ്പിൽ തടഞ്ഞു വച്ചു ചെന്നൈയിലും സേലത്തും ഇരുവിഭാഗങ്ങളെയും അനുകൂലിച്ചുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ജയലളിതയുടെ മരണശേഷം ഇരുവിഭാഗങ്ങളും ചേർന്നാണ് പാർട്ടിയെ നയിക്കുന്നത് ഏക നേതൃത്വം വേണമെന്ന നിർദ്ദേശവുമായി പാർട്ടി കോർഡിനേറ്റർ ഒ പനീർസെൽവം രംഗത്തെത്തിയതോടെയാണ് വിഭാഗീയത കടുത്തത് തെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ തോൽവിക്ക് കാരണം ഇരട്ട നേതൃത്വമെന്നാണ് പനീർശെൽവ പക്ഷം പറയുന്നത് പാർട്ടി കോർഡിനേറ്റർ സ്ഥാനം പന്നീർശെൽവത്തിനും പാർട്ടി ജോയിന്റ് കോർഡിനേറ്റർ പദവിയും പ്രതിപക്ഷ സ്ഥാനവും പളനി സ്വാമിക്കുമെന്നതായിരുന്നു വിഭാഗീയത രൂക്ഷമായപ്പോൾ ഇരുവിഭാഗവും ചേർന്നുണ്ടാക്കിയ വ്യവസ്ഥ എന്നാൽ ഭൂരിഭാഗം എം എൽ എ മാരുടെ പിന്തുണ പളനിസ്വാമ്യ നേടിയതോടെ പന്നീർസെൽവം ഒറ്റ നേതൃത്വം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ജൂലൈ പതിനൊന്നിന് വീണ്ടും ജനറൽ കൗൺസിൽ യോഗം ചേരുമ്പോൾ ഇ പി എസിനെ ഒന്നാം സ്ഥാനവും പരമോന്നത നേതാവുമാക്കാനാണ് ഇ പി എസ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നതെന്ന അവകാശവാദം വ്യക്തമാക്കുന്നു ജൂൺ ഇരുപത്തിമൂന്നിന് നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ ഒ പി എസ് ഇ പി എസ് വിഭാഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിന് സാക്ഷ്യം വഹിച്ചത് ഇ പി എസ് വിഭാഗം തങ്ങളെ കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിച്ചായിരുന്നു എന്നിരുന്നാലും തമിഴ്നാട്ടിലെ എ ഐ ഡി എം കെയിലെ പ്രശ്നം പരിഹരിക്കാൻ കടകക്ഷി എന്ന നിലയ്ക്ക് ബി ജെ പി ശ്രമിക്കുമ്പോഴും അനുതയ ചർച്ചകൾക്ക് കളം ഒരുങ്ങുന്നില്ല എന്നതാണ് വസ്തുത അതുമാത്രമല്ല തമിഴ്നാട്ടിൽ കൂടുതൽ പേർ എ ഐ ഡി എം കെയിൽ നിന്ന് ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്ന വിവരവും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്